لك الحمد يا ഇറഹീം يا ദു അറബിയവ അസ്വലാത്തു വസ്സലാം അലൈക്ക യാ സയ്യിദന യാ ഹബീബന യാ റസൂൽഅവ തിരുനുബിയോടൊത്ത് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും ഓരോ സന്ദർഭത്തിലും തിരുനബി സാഹു അലഹി വസ്ലമയുടെ ഓർമ്മകൾ ചിത്രങ്ങൾ വിഭാവനകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നതും നിറഞ്ഞു നിൽക്കുന്നതും സത്യവിശ്വാസിയുടെ പുണ്യഭാഗ്യമാണ് ഇൻഷാ അവ്വാഹ് അവിടുത്തെ സാമീപ്യം കൊണ്ട് ദർശനത്തിലൂടെ ചിന്തയിലൂടെ അനുധാവനത്തിലൂടെ കാരുണ്യവാനായ അവ്വാഹു താഴെ നമ്മെ അവൻ്റെ കൃപ കൊണ്ട് വഴി നടത്തി തരട്ടെ ആമീൻ ഇന്ന് തിരുനബി സല്ലു അലഹി വസ്ലമയോടൊത്ത് നമ്മുടെ നിമിഷം ഏതാണ് മദീന മുനവറയിലെ പരിശുദ്ധമായ മസ്ജിദു നബവിയിലേക്ക് പോകാം മദീന റിപ്പബ്ലിക്ക് സംജാതമായി അറബ് ലോകം മുഴുവൻ തിരുനബിയുടെ അടുത്തേക്ക് വന്ന് ഇസ്ലാം ആശ്ലേഷിച്ച് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാലം പരിമിതമായ വർഷങ്ങൾ കൊണ്ട് അറേബ്യയിൽ ഒരു റിപ്പബ്ലിക്ക് സ്ഥാപിച്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കൊച്ചു രാജ്യങ്ങളുടെ ഒരു യൂണിയൻ റിപ്പബ്ലിക്ക് മദീനയിൽ ആസ്ഥാനമായി റസൂറുവാഹി സംവിധാനിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഓർമ്മ കൊണ്ട് സഞ്ചരിക്കാം സഹീഹ് മുസ്ലിം ഇമാം മഹമ്മദ് എല്ലാവരും ഉദ്ധരിച്ച സുപ്രസിദ്ധമായ ആ സംഭവം അബ്ദുല്ലാഹി ജറീറുബിന് അൻഹു എന്ന സ്വഹാബിയാണ് നാം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആ രംഗം ആവിഷ്കരിച്ചു തന്നത് തിരുനബി തൻ്റെ കൂട്ടുകാരുടെ കൂടെ ആരായിരുന്നു സമൂഹത്തിൻ്റെ മുൻപിൽ ആരായിരുന്നു കേവലം ദാർശനിക പ്രഭാഷണങ്ങൾ കൊണ്ട് ജനഗതികളെ കീഴടക്കാൻ സാധ്യമല്ല മാതൃകാപൂരിതമായ ജീവിത സന്ദേശം പ്രാവർത്തികമായി അത് കാണിച്ചു കൊടുക്കാൻ കഴിയണം അവിടെ ആയിരുന്നു റസൂൽവാഹി മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ലമയുടെ വിജയം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ആ അർത്ഥം വരുന്ന അറബി പ്രയോഗത്തിൽ ഒരു നബി വചനം ഉള്ളതായി അറിയില്ല ആക്ഷേപരമായി അതാണ് ശരി ശ്രീ പി ടി പണിക്കർ കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരൻ തിരുനബിയെക്കുറിച്ച് ആവിഷ്കരിച്ച് മലയാളത്തിൽ മനോഹരമായി ഒരു പുസ്തകം എഴുതിയപ്പോഴും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്ത് ആദ്യമായി തെളിയിച്ച നേതാവായിരുന്നു പ്രവാചകൻ മുഹമ്മദ് സല്ലു അലൈഹി വസ്ലാം അതിനുശേഷം മഹാത്മാഗാന്ധിജി ജീവിതത്തിലൂടെ അത് തെളിയിച്ചിട്ടുണ്ട് എന്നെല്ലാം ശ്രീ പി ടി പണിക്കർ സ്നേഹത്തോടെ എഴുതുന്നുണ്ട് നമുക്കറിയാം അവിടുത്തെ ജീവിതമാണ് അവിടുത്തെ സന്ദേശം ഒമാ ആക്കുർ റസൂലു ഫഹുദൂഹു ഒമാ നഹാക്കും ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട തിരുദൂതർ നിങ്ങൾക്ക് എന്താണോ നൽകുന്നത് സമ്മാനിക്കുന്നത് കാണിക്കുന്നത് പറഞ്ഞും ജീവിച്ചും കാണിച്ചു തരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുകയും അവിടുന്ന് വിരോധിച്ചതും നിരോധിച്ചതും നിങ്ങൾ ഉപേക്ഷിക്കുകയും തിരുനബിസാഹു അലഹി വസലമിയുടെ ഒരു നിമിഷം എവിടെയും ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഹബീബ് റസൂൽഹിയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഓർമ്മകളുടെ ഒരായിരം മാലപ്പടക്കങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയാണ് നിവേദനം ചെയ്യുന്ന ഇമാ മുസ്ലിമിന്റെ ഞങ്ങൾ തിരുനബി സാഹു അലിഹി വസ്ലമയുടെ കൂടെ ഫിസ്വദിരി ഒരു മധ്യാഹനത്തിൽ ഉച്ചയോട് അടുത്തിരിക്കുന്ന സമയം മദീനത്തെ പള്ളിയിലെ നായകത്വമാണ് റസൂറുവാക്ക് ആ റിപ്പബ്ലിക്കിൻ്റെ അധികാരിയാണ് ആ കുടുംബത്തിൻ്റെ തലവനാണ് ഇവിടെയാണ് ഭരണാധികാരികൾ എങ്ങനെ വർധിക്കണമെന്ന സന്ദേശം ജീവിതത്തിലൂടെ ഇസ്ലാമിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ചെരിപ്പ് ധരിക്കാത്ത നാണം പോലും മറച്ചിട്ടില്ലാത്ത ഒരു ജനത മദീന പള്ളിയിലേക്ക് നിവേദകരായി തിരുനബി സാഹു അലഹി വസലമയുടെ സവിധത്തിലേക്ക് എത്തിച്ചേർന്നു മുജ്താബിന്നിമാർ അവിൽ ഏതാനും തുണിക്കഷ്ണങ്ങൾ മാത്രമേ അവരുടെ നാണം മറക്കാൻ അവർ സ്വീകരിച്ചിട്ടുള്ളൂ കരിമ്പടങ്ങൾ അതുപോലെ നൂലുകൊണ്ടുണ്ടാക്കിയതല്ല രോമം കൊണ്ടുണ്ടാക്കിയ ചില പുടവുകൾ അതായത് അറേബ്യൻ മണലാരുണ്യത്തിൽ ആദിവാസികളായി മലയോരങ്ങളിൽ വസിക്കുന്ന ഒരു വിഭാഗമാണിത് അറോബികൾ മുത്തക്കല്ലി ബി സുയൂഫ് ഗഡ്ഗം ഏന്തിയവരാണവർ വാള് പിടിച്ചിട്ടുണ്ടെല്ലാവരും അറേബ്യൻ നാടോടികളുടെ പൊതു സ്വഭാവമാണത് എവിടെയും കൊള്ളയും കൊള്ളിവെപ്പുമാണ് സമാധാനമില്ല എപ്പോഴും പ്രതിരോധം വേണ്ടി വരും നേരിടേണ്ടി വരും വാള് പിടിച്ച് വിവസ്ത്രർ എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ വസ്ത്രം ധരിക്കാത്തവർ ചെരുപ്പ് ധരിക്കാത്തവർ വിശന്നൊട്ടിയവർ മദീനയിലേക്ക് കടന്നു വരികയാണ് ഇവിടെയാണ് ജാതിയും മതവും നോക്കാതെ നിങ്ങളുടെ നാടേത് ദേശമേത് വർഗമേത് എന്ന് നോക്കാതെ മാനവികമായ കാഴ്ചപ്പാടോടുകൂടി തൻ്റെ സമൂഹത്തെ കണക്കിലെടുക്കണമെന്ന് പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ച മാതൃക സയ്യദുൻ നബിഅലഹി വസ്ല്ലം വന്നവരാരാണ് മുലർ ബൽ കുല്ലുഹുമ്മിം മുലർ ഈ വന്നവരിൽ ഏകദേശം എല്ലാവരും നൂറുകണക്കിന് ആളുകളുണ്ട് എന്നാണ് പറയുന്നത് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വൃദ്ധന്മാരുണ്ട് യുവാക്കളുണ്ട് ഭൂരിഭാഗവും മുലർ ഗോത്രത്തിൽ നിന്നുള്ളവരാണ് അല്ല അവരേറെക്കുറെ എല്ലാവരും മുലറുകാരാണ് മുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിരുനബിയുടെ പിതാമഹനായ പതിനേഴാമത് മുത്തച്ഛൻ മുലർ ഇലിയാസ് എന്നവരുടെ ഉപ്പ അവരിലേക്ക് ചേർക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ് കബീലത്തു മുലർ വടക്കൻ അറേബ്യയിലെ ഹിജാസിലെ ഒരു വിശാലമായ പ്രദേശം അവരുടേതാണ് അവിടെ മലയോരങ്ങളിൽ വസിക്കുന്ന വലിയൊരു വിഭാഗം ഇസ്ലാമിനെക്കുറിച്ച് തിരുനബി സാഹു അലഹി വസ്ലമെക്കുറിച്ച് കേട്ടറിഞ്ഞ് നിവേദക സംഘമായി വന്നെത്തുന്ന രംഗമാണ് ആരെയും കൈ നീട്ടി സ്വീകരിക്കാനുള്ള വിശാലത വേണം പാവങ്ങളാണവർ സാമ്പത്തികമായി ശേഷിയില്ലാത്തവരാണ് അതൊന്നും നമ്മൾ നോക്കരുത് അള്ളാഹുവിലേക്ക് അവൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നവരുടെ ഭൗതിക ഭൗമിക ഐഹിക സംവിധാനമല്ല നോക്കേണ്ടത് അവരെല്ലാവരും ഒരാത്മാവുള്ളവരാണ് ആ ആധ്യാത്മികമായ മോക്ഷം അവർക്ക് നൽകണം അവരെ വാരിപ്പുണർന്ന് സ്വീകരിക്കണം ആദ്യം നമസ്കരിക്കാനല്ല ഒരു ഗുരുനാഥൻ ഒരു മതപ്രബോധകൻ തൻ്റെ കൺമുമ്പിൽ കണ്ടെത്തിയ സമൂഹത്തോട് പറയേണ്ടത് ഇതിന്ന് ഇസ്ലാമിക സമൂഹം പ്രബോധകന്മാരൊക്കെ പഠിക്കണം ഇങ്ങനെയൊരു വിഭാഗം മദീനത്തെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ അവരുടെ വിഷം വയറുകൾ നാണം മറക്കാൻ മര്യാദയ്ക്ക് ഉടുപ്പുകൾ ധരിക്കാത്തവർ ചെരിപ്പ് പോലും ധരിക്കാതെ അറേബ്യയുടെ ചൂടിലൂടെ കടന്നു വന്നവർ മദീനയിൽ മസ്ജിദു നബവിയുടെ പരിസരത്ത് അവർ അവരെത്തിച്ചേരുന്നത് നട്ടുച്ച നേരത്തുവാണ് ഇങ്ങനെ ഒരു കൂട്ടര കണ്ടാൽ ഇന്നും അഭയാർത്ഥികൾ കടന്നു വരുന്നുണ്ട് അവരെ കൊട്ടിയടക്കുകയാണ് അവരെ ആട്ടി ഓടിക്കുകയാണ് മ്യാൻമറിൻ്റെയും ബർമ്മയുടെയും ഒക്കെ ദുരന്തം നമുക്കറിയാം ഭരണാധികാരികൾ മതവും ജാതിയും വിഭാഗവും വംശവും നോക്കി സമൂഹത്തെ വേർതിരിക്കേണ്ടവരല്ല അറേബ്യയിലെ വടക്കം പ്രദേശത്തെങ്ങാനുമുള്ളൊരു വിഭാഗം നാടോടികൾ വരുമ്പോൾ റസൂറു വാഹി അവരെ വാരി

ിമാറി കടന്നുവന്ന നിവേദക സംഘത്തിന്റെ ദാരിദ്ര്യാനുഭവം അവസ്ഥ കണ്ടപ്പോഴ് റസൂർഹിയുടെ മുഖം ദുഃഖപരവശമായി ഇതാണ് രാജ്യത്ത് കാണുന്ന ദുഃഖ സംഭവങ്ങളോട് അനുഭാവപൂർവം കാണുവാൻ മനസ്സിൽ തെളിയണം ആ സംഘടനം ഒരു എം ഒരു മന്ത്രി ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രി ഒരു നാട്ടുകാരണവർ ഒരു പള്ളി പ്രസിഡന്റ് അവരെല്ലാം ഈ രൂപത്തിലാകണം ദാരിദ്ര്യത്തിൽ വിശപ്പ് സഹിച്ച് വസ്ത്രമില്ലാത്ത ഒരു സൊസൈറ്റി മദീന പള്ളിയിൽ അഭയാർത്ഥികളായി വന്നപ്പോഴ് ഹബീബ് റസൂൽവാഹിയുടെ നേരിട്ട് കുടുംബക്കാരൊന്നും അല്ല അവർ മക്കയിലോ മദീനയിലോ ഉള്ളവരല്ല നേരിട്ടൊന്നും പറയാനില്ല ഇസ്ലാം സ്വീകരിച്ചവരാണെന്ന് തന്നെ ഒരു രേഖയുമില്ല ഈ ഹദീസ് സഹീഹ് മുസ്ലിം ഇമാം അഹമ്മദ് എല്ലാവരും പറയുന്നുണ്ട് റസൂൽ ഉള്ളാഹിയുടെ മാതൃക ഓരോന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഈ സംഭവത്തിലൂടെ ഫും മഹാരാജ ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് വിടച്ചവനെ ചെയ്യാം നമുക്കൊക്കെ വീട്ടിൽ ചിലപ്പോൾ അനുഭവം ഉണ്ടാവാറുണ്ട് വേണ്ടപ്പെട്ട ആരെങ്കിലും പ്രത്യേകക്കാർ കയറി വരുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുക എന്നറിയാതെ നെടുവീർപ്പിട്ട് കൊണ്ടുള്ളവരോട്ടം അതെ റസൂൾ ഉവാഹി അവിടുത്തെ വീട്ടിലേക്ക് ഓടുകയാണ് ഫതഹല സും മഹാരാജ അവിടെ ഒന്നുമില്ല ഇത്രയും വലിയ ഒരു ജനസംഘം എത്തിച്ചേർന്നു അവരെ ആഹാരം കൊടുത്ത് വിശപ്പ് മാറ്റണം വസ്ത്രം കൊടുക്കണം അവിടുത്തെ വീടുകളിൽ ഓരോന്നിലും കയറി ഇറങ്ങി റസൂൽ ഉവാഹി ദഹല സും സുമ എല്ലാ വീട്ടിലും പോയി അന്വേഷിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എനിക്ക് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് അവരെ എനിക്ക് സ്വീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഒരു പണ്ഡിതൻ ഒരു പ്രബോധകൻ ഒരു നേതാവ് ആദ്യം അവനവന്റെ കീശയിലാണ് തപ്പേണ്ടത് അവനവന്റെ സ്വകാര്യതയിൽ വല്ലതുമുണ്ടോ വീട്ടിൽ വല്ലതുമുണ്ടോ കൊടുക്കാൻ എന്നിട്ട് വേണം സംഭാവന പ്രഭാഷണം നടത്താൻ തിരുനബി സല്ലാഹു അലഹി വസ്ലമ്മ വീട്ടിൽ പോയിട്ട് ഒരു വീട്ടിലും അങ്ങനെ ഒന്നുമില്ല കാരണം അവിടെ സൂക്ഷിക്കുന്ന ഏർപ്പാടില്ലല്ലോ എന്തെങ്കിലും വന്നാൽ അത് അപ്പഴേ കൈയൊഴിയും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കും ഇത് തിരുനബിയുടെ ജീവിതത്തിലല്ലാതെ ഒരു ലോക ചക്രവർത്തിയുടെ ഭരണാധികാരിയുടെ അനുഭവത്തിലുണ്ടോ തിരുനബി ഒരിക്കൽ മദീന പള്ളിയിൽ വന്ന അനുഭവം ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്നുണ്ട് മദീന പള്ളിയിൽ നല്ല സന്തോഷവാനായി ഇരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് റസൂലുള്ളാഹി സദസ്സിൽ നിന്ന് എഴുന്നേറ്റു വീട്ടിലേക്ക് വേഗത്തിൽ കുതിച്ചു തിരിച്ചു വന്നു അറേബ്യയുടെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് ആയിരക്കണക്കിന് ചാക്കുകളിലായി ഗോതമ്പും റൊട്ടിയും സ്വർണവും വെള്ളിയുമൊക്കെ വന്ന് കൂടുന്ന ഒരു ഭരണാധികാരിയാണെന്ന് റസൂലുള്ളാഹി ആ തിരുനബി പെട്ടെന്നെന്തോ ഓർമ്മ വന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി തിരിച്ചുവന്നു സഹാബത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യം അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ ഫുസനിൽ ബുഹാരിയിൽ കാണാം ഇത് എന്റെ വീട്ടിൽ ഇച്ചിരി സ്വർണ്ണമുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്നത് ഓർമ്മ വന്നു ആരോ കൊണ്ടുവന്ന് തന്നതാണ് എനിക്കത് ഓർമ്മ വന്നപ്പോൾ എനിക്ക് അത് വീട്ടിലവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളോട് ക്ലാസും പ്രസംഗവും ഒന്നും നടത്താൻ സ്വസ്ഥത തോന്നിയില്ല ഫരിഹുത്തു ഐ യഹിസനി അത് വീട്ടിലവിടെ വെച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ശരിയല്ല ഞാൻ വേഗം വീട്ടിൽ പോയി വീട്ടുകാരോട് അത് വിഹിതം വെച്ച് കൊടുക്കാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഉത്തരവിട്ട് വരുവാണ് ഇങ്ങനെ ഒരു ഭരണാധിപൻ തിരുനബിയുടെ ജീവിതമാണത് അവിടുത്തെ ജീവിതത്തിൽ ഏകദേശം എല്ലാം അങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ പാവങ്ങൾക്കിടയിൽ എന്നെ നിങ്ങൾ അന്വേഷിക്കുകയും ദുനിയാവിലായാലും ആഹിറത്തിലായാലും നിങ്ങളുടെ കൂട്ടത്തിലെ അറുപാവങ്ങൾ ദുർബലർ അവരുടെ കൂടെയാണ് ഞാൻ ഉണ്ടാവുക എപ്പോഴും ഇമാമു നിങ്ങൾക്ക് എല്ലാവർക്കും സുഭിക്ഷത ഉണ്ടാകുന്നതും ക്ഷേമങ്ങൾ വരുന്നതും നിങ്ങൾക്കിടയിൽ പാവങ്ങളുള്ള ദുർബലർ ഉള്ളതുകൊണ്ടാണ് അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സഹായങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് ഞാൻ എപ്പോഴും പാവങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ സയ്യദുനബീയസ് അലഹി വസ്ല്ലാം ഇത് വെച്ചുകൊണ്ട് ഒരു ഭരണാധികാരി ഇന്ന് എങ്ങനെയാവണം അല്ലെങ്കിൽ ഒരു മഹല്ല് ജമായത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ ഗുരുനാഥൻ എങ്ങനെയാവണം ഈ ദുർബലരെ നോക്കി കണ്ടറിഞ്ഞ് സഹായിക്ക മതപ്രസംഗവും വഴവും മാത്രം കൊടുത്താൽ പോരാ അവരുടെ ജീവിതം ഏറ്റെടുക്കാൻ കഴിയണം ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളുടെ ഇത്തരം വിഷമങ്ങൾ കണ്ടു പരിഹരിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവൻ്റെ നേർക്ക് തിരിയുകയില്ല അത്തരം രാജ്യത്ത് ക്ഷേമം ഉണ്ടാവുകയില്ല തിരുനബി സാഹു അലഹി വസ്ലമ പറഞ്ഞ ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഒരു ഹരീഷി പ്രകാരാണ് മാമിൻ ഇമാമിൻ പാവപ്പെട്ടവര് അടുത്ത ആളുകൾ ആവശ്യക്കാർ തിടുക്കക്കാർ അവര് തന്നെ കാണാൻ വരുമ്പോൾ തന്റെ വാതില് കൊട്ടിയടക്കുന്ന ഒരു ഭരണാധിപൻ ഒരു മന്ത്രി ഒരു മുഖ്യമന്ത്രി ഒരു മഹല് പ്രസിഡന്റ് ഒരു വാർഡ് മെമ്പർ ആവശ്യക്കാരാണ് വരുന്നത് ചോദ്യം ചോദിക്കാൻ വരികയാണ് പട്ടിണി പറയാൻ വരികയാണ് സങ്കടം പറയാൻ വരുവാണ് ഇത് ദൂരെ നിന്ന് കാണുമ്പോഴേക്ക് വാതില് കൊട്ടിയടച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക് ആളുകളെ ഏൽപ്പിക്ക ഇങ്ങനെ ആവശ്യക്കാരുടെ നേർക്ക് വാതിൽ കൊട്ടിയടക്കുന്ന ഒരു ഇമാം ഒരു ഭരണാധികാരി ഹബീബ് റസൂൽഹിയുടെ അധ്യാപനം അവന്റെ ആവശ്യങ്ങളുടെ മുൻപിൽ ആകാശ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും എന്താണ് ഈ വാക്ക് ഒരു രാജ്യത്ത് ക്ഷേമം ഉണ്ടാകണമെങ്കിൽ ഐശ്വര്യം കളിയാടണമെങ്കിൽ ഭരണാധികാരി പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ആളായിരിക്കണം എന്നാണ് തിരുനബി സാഹു അലഹി വസലമിയുടെ ഈ പ്രഖ്യാപനം എന്നാൽ ഇത് പ്രസംഗത്തിൽ മാത്രമല്ല ഈ പാവപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്നിട്ടും രക്ഷയില്ല കാരണം ഇത് കുറേ ആളുകളുണ്ട് മദീനത്തേക്ക് വന്ന അഭയാർത്ഥികൾ ആളുകളെ വിളിച്ചു ചേർക്കൂ വാങ്ക് വിളിച്ചു എക്കാമത്ത് കൊടുത്തു നിസ്കാരം നിർവഹിച്ചു റസൂൽ വസ്ല്ലം ഫും ഒരു പ്രസംഗമാണ് ഇവിടെയാണ് പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും യത്തീംഖാനെ ഉണ്ടാക്കാനും എല്ലാം നല്ല സംരംഭങ്ങളാണ് പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റുന്നതിലാണ് ഒന്നാമത്തെ പരിഗണന തിടുക്കക്കാരുടെ തിടുക്കം കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് കടബാധിതരുടെ കടം വീട്ടുക പ്രവാസികളൊക്കെ ആയി മുമ്പ് വിരാജിച്ചവർ ഇന്ന് ജീവിക്കാൻ ഗതിയില്ലാതെ കഴിഞ്ഞുകൂടുന്നുണ്ടെന്നറിയാം അവരുടെ ആവശ്യത്തിനാണ് മുൻതൂക്കം അതിനാണ് പ്രഭാഷണങ്ങളും റിലീഫ് കമ്മിറ്റികളും പള്ളിയിൽ പ്രവർത്തിക്കേണ്ടത് റസൂൽവാഹി മുളർ ഗോത്രത്തിൽ നിന്ന് വന്നെത്തിയ പത്തുനൂറ് സംഘങ്ങൾ അണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വിവസ്ഥർ പട്ടിണിക്കാർ അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രായോഗികമായ നീക്കാണ് ഒരു പ്രസംഗം ആരംഭിച്ചു പള്ളിയിൽ വെച്ച് സൈദൻ നബീല്ലാഹുഅലി വസ്ലമ പരിശുദ്ധ ഖുർആാൻ സഹാബത്തിനെ കേൾപ്പിച്ചു അതെ അതാണ് പരിവർത്തന ചാലക ശക്തി അതായത് ഏത് പ്രവർത്തനത്തിനും ഊർജം നൽകുന്ന വിഭവം പരിശുദ്ധ കുർആാനാണ് തിരുനടി അടുത്തതായി നാളത്തേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും നിരീക്ഷിക്കണം ഇതിന്റെ ശേഷം റസൂൽ അലഹി വസ്ല്ലം അവരുടെ ഈ ദുരിതാവസ്ഥ കാണിച്ചു കൊടുക്കുന്നു ഏറെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കുറേ ഒച്ചപ്പാടൊന്നും ആവശ്യമില്ല അനുസരണമുള്ള അനുയായികളുടെ മുമ്പിൽ ആധിപത്യമുള്ള ആധ്യാത്മിക ഗുരുവിന് ഒരു ഇഷാറത്ത് മതി സൂചന മതി ഇതൊക്കെ ഇന്നും നമ്മൾ ചിലരിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹബീബ് റസൂൽ ഇതങ്ങ് പറയേണ്ട താമസം മിൻ 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 സൗബിഹി ഓരോരുത്തരും ദീനാറ് കൊണ്ടുവരുന്നു ദിർഹമ് കൊണ്ടുവരുന്നു കാരക്ക കൊണ്ടുവരുന്നു വസ്ത്രം കൊണ്ടുവരുന്നു ഓരോരുത്തരും അവരവരുടെ വീട്ടിലുള്ള സാധന സാമഗ്രികൾ ആദ്യം ദീനാറും ദുർഹമും അതെ എപ്പോഴും കറൻസി ആദ്യം അത് കൊടുക്കാൻ പറ്റുന്നവർ അത് കൊണ്ടുവന്നു പിന്നെ ഓരോരുത്തരും വീട്ടിനകത്തുള്ളത് പെറുക്കി വലിച്ചു കൊണ്ടുവരികയാണ് എന്നിട്ടോ ഓരോരുത്തരും ഓരോരുത്തരും കൊണ്ടുവരുന്നു വീട്ടിലേക്ക് ഓടുന്നു തിരിച്ചു വരുന്നു മദീനത്തെ പള്ളിയിലെ സാമൂഹിക കാരുണ്യ സേവന പ്രവർത്തനത്തിന് ആ നേതാവിന്റെ മുൻപിലെ സഹാബത്ത് എപ്പോഴും അങ്ങനെയാണ് അവരുടെ നായകന്റെ കൂടെ അവരുടെ അധികാരിയുടെ ഉത്തരവിന്റെ കൂടെ സഹാബത്ത് ഒന്നടങ്കം ഒത്തൊരുമയോടെ നിൽക്കുകയാണ് അറബി ഭാഷയിൽ അൽ മലിഖ് എന്ന് പറഞ്ഞാൽ അധികാരം കൊണ്ട് രാജവാഴ്ച നടത്തുന്ന അധികാരി ഭരണാധികാരിയാണ് മലിഖ് എന്നാൽ അൽ മലീഖ് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് ഹൃദയത്തെ കീഴടക്കി അധികാരം നടത്തുന്ന രാജാളിയാണ് സയ്യിദൻ നബീ സാഹു അലഹി വസ്ലമേ അധ്യാത്മിക ഗുരുനാഥന്മാർ അവിടുന്ന് സ്നേഹം കൊണ്ട് ഭരിക്കുന്ന ചക്രവർത്തിയാണെങ്കിൽ അനുയായികളെല്ലാവരും അനുസരണശാലികളായ സൈന്യങ്ങളാണ് എന്തിനും ഏതിനും റസൂർവാഹി സംഭാവന ആവശ്യപ്പെട്ടു ഒടുവിൽ പറഞ്ഞു ഒരു കാരക്ക വലോത്തി നിങ്ങൾക്ക് കൂടാൻ കഴിയുന്നതെങ്കിൽ അത് കൊണ്ടുവരൂ ഈ സാമൂഹിക സേവന മുന്നേറ്റത്തിൽ ഇതൊക്കെ വലിയ പാഠമാണ് പത്തു രൂപ കൊടുക്കാൻ കഴിയുന്നവരെ അവഗണിക്കരുത് അവരെയും കൂട്ടിപ്പിടിക്കണം അത് വാങ്ങുകയും വേണം എന്തിന് പത്തു ലക്ഷവും ഇരുപത് ലക്ഷവും ആവശ്യമുള്ളയിടത്ത് പാവപ്പെട്ടവന്റെ അൻപത് രൂപക്ക് നൂറ് രൂപക്ക് വാല്യൂ കുറവാണ് അല്ലേ പറ്റില്ല അവർക്കും വേണം മോചനം അവർക്കും വേണം അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും പരലോകരക്ഷയും അപ്പൊ അവരെ ഒക്കെ സ്നേഹത്തോടെ പിടിക്കണം വലോഭിഷുക്തി തമ്ര എന്നതിൻ്റെ അർത്ഥം പാവപ്പെട്ടവൻ വളരെ നിസ്സാരമായി തോന്നുന്നത് തന്നാൽ പോലും അവഗണിക്കരുത് തട്ടിക്കളയരുത് അതിന് അതിൻ്റെതായ വില കൽപ്പിക്കണം ചില ആളുകൾ പത്തു ലക്ഷം സംഭാവന തരുന്നതും പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ പത്തു രൂപ തരുന്നതും പത്തു രൂപക്കായിരിക്കും വിലയുള്ളത് അള്ളാഹുവിന്റെ മുമ്പിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവന്റെ ആ പത്ത് രൂപയാണ് പത്ത് കോടിയിലും പലപ്പോഴും മൂല്യമുള്ളതായി മാറുക മാറുകിഷു അങ്ങനെ ഫജാ മിനൽ അബ്ദുല്ലാഹി എന്ന നിവേദകം പറയുകയാണ് അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി കടന്നു വന്നു വലിയ ഒരു വട്ടി ബിസുറ വലിയ ഒരു ഈത്തപ്പഴം നിറച്ചു വെച്ച ഒരു പാത്രം ബൽ അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് താങ്ങാനാവുന്നില്ല അത് കുഴങ്ങിയിരിക്കുന്നു അദ്ദേഹം അത് റസൂൾവാഹിയുടെ മുമ്പിലവിടെ വെച്ചു ഇത് ആദ്യത്തെ സംഭാവനയാണെന്ന ഇതങ്ങോട്ട് കണ്ടപ്പോഴാണ് ആളുകൾ ഇളകിയത് അതുകൊണ്ടാണ് ജനങ്ങൾ പിന്നീട് പിന്തുടർന്നു അദ്ദേഹത്തെ മാതൃക സൃഷ്ടിച്ചത് അദ്ദേഹമാണ് എടുക്കാൻ കഴിയാത്ത വിധം ഭാരമുള്ള കാരക്കയുടെ വട്ടി പാത്രമെടുത്ത് കൊണ്ടുവന്ന് നിറയെ കാരക്കയാണ് ജനങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി മദീനയിലെ അവിടുത്തെ പ്രിയപ്പെട്ട സ്ഹാബ് സൈന്യം ജുനൂതുൽ ഹുബ് സ്നേഹപ്പട ഹൃദാ അവർ വന്ന് വന്ന് തന്ന് തന്ന് പള്ളിയിൽ നിറയെ കൂമ്പാരങ്ങളാണ് അതേ മതപ്രഭാഷണത്തിൻ്റെ നോട്ടീസുകളും പുസ്തകങ്ങളും മാത്രം കൂട്ടിവെച്ചാൽ പോരാ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒത്താശകൾ ചെയ്യുന്ന ഭക്ഷ്യ ആഹാരങ്ങൾ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള പള്ളികളുണ്ടോ നമുക്ക് സ്ഥാപനങ്ങളുണ്ടോ നമുക്ക് അതാണ് റസൂൾ ഉഹിയുടെ ഒന്നാമത്തെ മാതൃക നമ്മുടെ പുസ്താദുമാരൊക്കെ അതാണ് പഠിപ്പിച്ചത് എന്തൊരു പരിപാടി നടക്കുമ്പോഴും നേർച്ചയിലും റൂസിലും ആണ്ട് സംവിധാനങ്ങളിലുമൊക്കെ തിന്നാൻ കൊടുക്കും നമ്മൾ ചോറും കോഴിയും ഇറച്ചിയുമായിട്ട് കൊടുക്കും കാരണം നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്ന ദാഹിക്കുന്ന വിശക്കുന്ന വയറൊട്ടിയ ജനങ്ങളായിരുന്നു അത് തന്നെയാണ് കൊടുക്കേണ്ടത് ഇന്ന് ആവശ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം കൊടുക്കാൻ മധുരം പറ്റാത്തവർക്ക് മധുരമില്ലാത്തത് ഓരോ രോഗികളുടെയും അവസ്ഥ കണ്ടറിഞ്ഞു കൊടുക്കാൻ കഴിയണം ആ രീതിയിൽ ഉയർന്ന ഒരു സംഭാവന ചാരിറ്റി കാരുണ്യം അതിനെ വികസിപ്പിക്കണം ഈ കാലഘട്ടത്തിൽ വലിയ വലിയ കെട്ടിട സൗധങ്ങൾക്ക് കോടികൾ ചെലവഴിക്കുമ്പോൾ വിശക്കുന്നവൻ്റെ വയറ് അത് നിറച്ച് പരിഹരിക്കാൻ ചെറിയ പൈസ മതി പക്ഷെ അതിലേക്ക് തിരിയാതെ അന്തർദേശീയമാകരുത് നമ്മുടെ റിലീഫ് വന്നു പലപ്പോഴും എല്ലാവരും കരുതേണ്ടതാണ് ഇന്ന് സാമൂഹ്യ കാരുണ്യ പ്രവർത്തനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ശ്രീ മുതുകാടിന്റെ സംസാരം കേട്ടു ജാതിമത ഭേദങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യരെ കണ്ണീരൊപ്പുക എന്തൊരു നല്ല കാര്യാണ് അദ്ദേഹം കേരളത്തിന്റെ പുറത്തൊരിടത്ത് ഭക്ഷണത്തിനാവശ്യമുള്ള ആഹാരം തിടുക്കമുള്ള ആളുകൾക്ക് ആഹാരം കൊണ്ടക്കൊടുക്കുന്ന വീഡിയോ അതുപോലെ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മന്ദബുദ്ധികൾ വികലാംഗർ അത്തരം ആളുകൾക്ക് അഭയം കൊടുക്കുന്ന വലിയൊരു സ്ഥാപനം കാസർകോട്ടും തിരുവനന്തപുരത്തും ആര് സംഘടിപ്പിക്കട്ടെ മുതുകാടിൻ്റെ ആ കാരുണ്യ സ്നേഹ മനസ്സുകൊണ്ട് വിരിഞ്ഞ ആസൂത്രണമുള്ള പ്രവർത്തനത്തിൻ്റെ മുൻപിൽ ശ്രീ എം എ യൂസുഫലി കോടികളുടെ വാഗ്ദാനം ചെയ്തു ആയിരം മടങ്ങ് പുണ്യമാണ് അവരിവരും ചെയ്തിട്ടുള്ളത് തീർച്ചയായും പള്ളിയും മദ്രസകളും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അതൊക്കെ വളരെ നല്ല കാര്യമാണ് കോളേജുകളും കോളേജിന് ഗേറ്റും അതൊക്കെ നല്ലതാണ് എന്നാൽ പലപ്പോഴും കരുതി പോകാറുണ്ട് കാരുണ്യ സേവന പ്രവർത്തകരുടെ ഉദാരമതികളുടെ ശ്രദ്ധ തിരിയേണ്ടത് ഇത്തരം കാരുണ്യ മേഖലയിലേക്കാണ് ഈ തിരുനവിയോടൊത്തുള്ള ഒരു നിമിഷത്തിൽ അത്തരം പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു ശ്ലാഘിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെയൊക്കെ വല്ലപ്പോഴും സന്ദർശിക്കാൻ പോകുമ്പോൾ എപ്പോഴും മനസ്സിൽ തട്ടുന്ന ഒരാലോചനയാണ് അറബികളോ മലയാളികളോ കോടികൾ മുടക്കി പള്ളികൾ പണിയുന്നതിന് പകരം അതെന്താ അങ്ങനെ പറയുന്നത് ഓരോ മഹലിലും പ്രദേശത്തും ആവശ്യത്തിലധികം നിസ്കരിക്കാൻ ഇടമുണ്ട് ഇനി ഗ്രൂപ്പും കക്ഷിയുമൊക്കെ തിരിഞ്ഞിട്ടുള്ള കുറേ പള്ളികളാണ് ഇപ്പം വരുന്നത് സംസ്കരിക്കുന്നവർക്ക് ആവശ്യത്തിനൊക്കെ പള്ളിയുണ്ട് സമയത്ത് മെഡിക്കൽ കോളേജിലൊക്കെ ദുരിതമനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് രോഗികളുടെ കഷ്ടകാലം വരാന്തയിലൂടെ നീണ്ട് നിവർന്ന് പായ പായവിരിച്ച് കിടക്കുകയാണ് വലിയ വലിയ വിഷമം അനുഭവിക്കുന്ന രോഗികൾ പലപ്പോഴും തോന്നാറുണ്ട് യൂസുഫലി സാഹിബിനെ പോലെ സന്മനസ്സുള്ള വിശാലയുടെ കണ്ണ് ശ്രദ്ധ അങ്ങോട്ട് തിരിയണം മെഡിക്കൽ കോളേജിന് വലിയ നാല് ബ്ലോക്കുകൾ പതിനായിരം ആളുകളെ കുടിയിരുത്താനുള്ള സൗകര്യങ്ങൾ ശ്രീ മുതുകാടിന്റെ എം യൂസുഫലിയുടെ അതുപോലെയൊക്കെ ഉള്ളവരുടെ ശ്രദ്ധ കാരുണ്യ മേഖലയിൽ ഉണ്ട് എന്നത് മനുഷ്യവംശത്തിന് അഭിമാനമാണ് ജാതിയോ മധവുമൊന്നുമല്ല സയ്യു അലഹി വസ്ലമ മദീന പള്ളിയിൽ അനുവർത്തിക്കുന്ന ഈ സുന്ദര നിമിഷത്തെ ആലോചിക്കുമ്പോൾ വർത്തമാനകാല സമൂഹത്തോട് അതെല്ലാം പറയണമെന്ന് തോന്നുകയാണ് ഹദീസിൻ്റെ നിവേദനം തുടരുകയാണ് പള്ളിയിൽ നിറയെ നിറയെ സാധനങ്ങളായി അവസാനം ഇനി എന്ത് സംഭവിക്കുന്നു ജരീർ എന്ന പ്രിയപ്പെട്ട ശിഷ്യം പറയുകയാണ് പള്ളിയിൽ കൂമ്പാരങ്ങൾ വസ്ത്രത്തിൻ്റെ ഒരു വലിയ കൂമ്പാരവും ഭക്ഷണത്തിൻ്റെ വലിയൊരു കൂമ്പാരവും കരക്കയും പൊടിയും മറ്റും മറ്റുമായിട്ട് വലിയൊരു ഒരു കൂമ്പാരവും വസ്ത്രങ്ങൾ ഒന്നാകെ കൂട്ടിയിട്ടിരിക്കുന്നു അപ്പോഴെന്ത് സംഭവിക്കുന്നു ഇവിടെയാണ് മനസ്സുകൊണ്ട് നമ്മൾ ഇത്തരം സംഭവത്തെ വായിക്കണം ജരീർ എന്ന ശിഷ്യം പറയാണ് അപ്പോഴേ റസൂറുവാന്റെ മുഖത്തേക്കൊന്ന് നോക്കണമായിരുന്നു സ്വർണ കളറിൽ സുവർണ മുഖമായി പുഞ്ചിരി തൂകി എന്തൊരഴക് എന്തൊരു തിളക്കം വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം ഹബീബ് റസൂർവായുടെ മുഖം ആശ്വാസത്തിന്റെ ഐശ്വര്യത്തിന്റെ സമ്പന്നത ഇതാണ് നിർവൃതി തുടക്കത്തിൽ ഈ സംഭവത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു പട്ടിണി പാവങ്ങളുടെ കഷ്ടതകൾ കണ്ടപ്പോഴ് മുഖം സങ്കടം കൊണ്ട് ദുഃഖം കൊണ്ട് വിവർണമായി ഇപ്പോഴോ റസൂൽവാഹിയുടെ മുഖം ജലീർ ബിൻ അഹി എന്ന ശിഷ്യൻ പറയുന്നത് എന്തൊരു ഭംഗി എന്തൊരു സന്തോഷം ഹബീബ് റസൂൽഹു അലഹി വസ്ലമ എഴുന്നേറ്റു എന്നിട്ട് അവർക്കൊരു സന്ദേശം കൊടുത്തു ഈ സംഭാവന തന്നവർക്കൊക്കെയുള്ള സന്ദേശം ലോകാവസാനം വരെയുള്ള സാമൂഹ്യ കാരുണ്യ പ്രവർത്തകർക്കൊക്കെ ഇത് പറ്റും നല്ല ഒരു മാതൃക ഇസ്ലാമിക സമൂഹത്തിൽ ആരാണോ തുടക്കം കുറിക്കുന്നത് ആ തുടക്കം കുറിച്ച് ചെയ്തതിൻ്റെ പ്രതിഫലവും അതിനെ പിന്തുടർന്നുകൊണ്ട് ലോകാവസാനം വരെ ആരൊക്കെ ഈ നന്മയിൽ പങ്കാളികളാകുന്നോ അനുകരിക്കുന്നുവോ അവരുടെ പ്രതിഫലവും ഈ തുടങ്ങി വെച്ചവർക്ക് ലഭിക്കും ഇത് ഒരു തത്വം പ്രഖ്യാപിക്കുകയായിരുന്നു കാലത്തിനനുസൃതമായ ആവശ്യങ്ങൾ വരും അപ്പോഴൊക്കെ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള പരിപാടികൾ വേണ്ടി വരും അത് വിദായത്താണ് അത് നവീനമാണ് എന്ന് പറയുന്നതിനു പകരം ആവശ്യങ്ങളാണ് സമൂഹത്തിൻ്റെ അതിനനുസരിച്ച് പുതിയ ചര്യകൾ വരും മൗലിദ് ആഘോഷത്തിൻ്റെ നവീന സമ്പ്രദായങ്ങൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണത് അത് മൗലിദ് റസൂലുള്ളാഹി കഴിച്ചോ സഹാബത്ത് കഴിച്ചോ എന്ന തർക്ക ചോദ്യമല്ല വേണ്ടത് ഈ ഹദീസ് അവർക്കുള്ള മറുപടിയാണ് മൻ മൻസന്നഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ഒരു സുന്നത്ത് ആരെങ്കിലും തുടങ്ങിയാൽ സന്ന എന്ന പ്രയോഗം എന്താ അപ്പോഴ് നല്ല ഉദ്ദേശം വെച്ച് അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത വിധം വിരോധങ്ങളും നിരോധങ്ങളും ഇല്ലാത്ത സുന്നത്തുകൾ അത് വിക്രസമ്പ്രദായത്തിൽ പുതിയ രീതികൾ വരും പള്ളിക്ക് മിനാരം വരും മിമ്പറിന്റെ സ്റ്റെപ്പുകൾ കൂടും വെള്ളിയാഴ്ച ബാങ്ക് വർദ്ധിക്കും തറാവീഹിന്റെ ക്രമീകരണം രൂപപ്പെടും ഇതൊക്കെ അതത് കാലഘട്ടത്തിലെ ഇമാമുകൾ ഹുലഫ് കൽപ്പിക്കുന്നതാണ് ഇതൊക്കെ നബിയുടെ കാലത്തില്ലാത്തത് കൊണ്ട് ബിതായത്താണ് ബിതായത്തൊക്കെ നരകത്തിലാണ് എന്ന് വേദാന്തം പറയുന്നവർ ഇത് സഹീഹ് മുസ്ലിമിന്റെ ഹരീതാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഒരു സുന്നത്ത് ആരെങ്കിലും തുടക്കം കുറിച്ചാൽ ഒരു മാതൃക ആരെങ്കിലും തുടങ്ങിയാൽ മദ്രസ പുതിയൊരു സുന്നത്തായിരുന്നു പാഠ്യപദ്ധതി യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലൂടെയുള്ള പഠനങ്ങൾ ഇതൊക്കെ പുതിയ പുതിയ സുന്നത്താണ് ഇസ്ലാമിക സമൂഹത്തിന് അനുഗുണമായി വർത്തിക്കുന്ന ഇത്തരം പുതിയ നീക്കങ്ങൾ ഏത് കാലത്ത് ആര് സമാരംഭിച്ചാലും അതിൻ്റെ ഫലവും ലോകാവസാനം വരെ അത് ചെയ്യുന്നവരുടെ പ്രതിഫലവും ആ തുടക്കക്കാർക്ക് ലഭിക്കും കാരണം ഈ മുതറ് അഭയാർത്ഥികൾ വന്നപ്പോൾ ആദ്യമേ കടന്നു വന്നവരോടുള്ള പ്രചോദനമാണ് റസൂൽ അലൈഹി വസ്ലമ പ്രകടിപ്പിച്ചത് തുടർന്ന് പറഞ്ഞു എന്നാൽ വമൻ ഇസ്ലാമി കാന അലൈഹി വിസ്റുഹാ വവിസ്റു മൻ ബിഹാ മിൻ ബഅദിഹി തെറ്റായ ഒരു ചര്യക്ക് ആര് തുടക്കം കുറിച്ചോ ആവശ്യമില്ലാത്ത സമ്പ്രദായങ്ങൾ ആളുകൾക്ക് നാശമുണ്ടാക്കുന്ന പുതിയ തുടക്കങ്ങൾ അതെമ്പാടും തുടങ്ങുന്നുണ്ട് നമ്മൾ കല്യാണത്തോടനുബന്ധിച്ചൊക്കെയുള്ള കുറേ ചിട്ടകൾ സമ്പ്രദായങ്ങൾ ആചാരങ്ങളായി വരികയാണ് ആവശ്യമില്ലാത്ത തിന്മകൾ ആര് തുടക്കം കുറിച്ചാലും അതിൻ്റെ തിന്മയും കുറ്റവും അതിനെ പിന്തുടർന്ന് ലോകാവസാനം വരെ ആര് തെറ്റ് ചെയ്താലും ഈ തെറ്റുകാരൻ തുടക്കക്കാരന് അതിൻ്റെ വിഹിതം ലഭിക്കും എന്ന് സെയ്യൻ നബില്ലാഹു അലിഹ അലിഹി വസല്ല പ്രഖ്യാപിച്ചു ഈ സംഭവം നമ്മുടെ മനസ്സിലേക്ക് ആയിരമായിരം സന്ദേശങ്ങൾ നൽകുന്നില്ലേ തിരുനബിയോടൊത്ത് ഒരു നിമിഷം അത്തരം ഒരു ഭരണാധികാരി അവിടുത്തെ അനന്തരാവകാശികളായ പുണ്യപുരുഷന്മാർ അതേ അതേ നയത്തിൽ തുടർന്ന് വരാൻ ലോകാവസാനം വരെ അള്ളാഹുത്താരെ സംവിധാനമൊരുക്കിയിട്ടുണ്ട്

ഇല്ലാത്തവനെ ഉള്ളവനാക്കി മാറ്റുക പരമാവധി ചെയ്യാവുന്ന ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും സമൂഹത്തിന് ഉപകാരം ചെയ്യുക സല്ലാഹു വസ്സല ആരയിക്ക യാ 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 സയ്യീദന